നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. വേരറുത്ത് BJP. അരുണാചൽ പ്രദേശിൽ കോൺഗ്രസിന് വീണ്ടും ഇരുട്ടടിയായി കൂറുമാറ്റം. മുഖ്യമന്ത്രി പെമാ ഖണ്ഡു ഉൾപ്പെടെ 42 MLA മാർ BJP സഖ്യത്തിൽ ചേർന്നു. 60 നിയമസഭയിൽ പാർട്ടിക്കുണ്ടായിരുന്നത് 44 അംഗങ്ങളുടെ പിന്തുണ. പാളിപ്പോയത് രാഹുലിന്റെ ഭരണതന്ത്രം. ജൂലൈയിൽ രൂപീകരിച്ച വടക്കുകിഴക്കൻ ജനാധിപത്യ സഖ്യത്തിൽ കോൺഗ്രസ് MLA മാരുടെ പ്രവേശനം. പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചലിന്റെ വക്താക്കളായി. വിമത ഭീഷണിയെ തുടർന്ന് നപാം തുകയെ മാറ്റി പെമാ ഖണ്ഡുവിനെ മുഖ്യമന്ത്രിയാക്കിയത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ. കുടുംബ പോരിന്റെ കുരുക്കിൽ. അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉത്തർപ്രദേശിൽ ഭരണപ്രതിസന്ധി രൂക്ഷം. കുടുംബപ്പോരിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച് മുലായം സിംഗ് യാദവിന്റെ സഹോദരൻ ശിവ്പാൽ യാദവ്. നടപടിക്ക് പിന്നിൽ മുഖ്യമന്ത്രിയും സഹോദരപുത്രനുമായ അഖിലേഷ് യാദവുമായുള്ള അധികാര വടംവലി. അതേസമയം ശിവ്പാൽ യാദവിന്റെ രാജി നിരസിച്ച് സർക്കാർ. പ്രതിസന്ധിയെ തുടർന്ന് അടിയന്തര പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ച് മുലായം സിംഗ് യാദവ്. പ്രശ്നങ്ങൾക്ക് തുടക്കം ശിവ്പാലിന്റെ ഇഷ്ടക്കാരനായ ദീപക് സിംഗാളിനെ ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അഖിലേഷ് നീക്കിയതോടെ. അതിനിടെ പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലെന്ന് മുലായം സിംഗ്. അഖിലേഷും ശിവ്പാലും തമ്മിൽ തർക്കങ്ങളില്ലെന്നും നിലനിൽക്കുന്നത് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളെന്നും സമാജ്വാദി പാർട്ടി അധ്യക്ഷന്റെ വിശദീകരണം. വൈകി വന്ന വികാരം. സൗമ്യ വധക്കേസിൽ പുനഃപരിശോധനാ ഹർജിക്ക് നടപടി തുടങ്ങി സർക്കാർ. മുതിർന്ന അഭിഭാഷകരുമായി ചർച്ച നടത്താൻ നിയമമന്ത്രി ഡൽഹിക്ക്. എല്ലാ വഴികളും ഉപയോഗിച്ച് പ്രതിക്ക് വധശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്ന് AK ബാലൻ. കേസിൽ പ്രോസിക്യൂഷനെ മാറ്റുന്ന കാര്യത്തിൽ തീരുമാനം AG യുമായി ചർച്ച ചെയ്ത ശേഷമെന്ന് ബാലൻ. നിയമമന്ത്രിയുടെ ഡൽഹി യാത്ര CPM കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗമായി. തലസ്ഥാനത്തെത്തുന്ന മന്ത്രി സ്റ്റാൻഡിംഗ് കൌൺസിലുമായും ചർച്ച നടത്തും. സർക്കാർ നടപടി വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രിയെ കാണുമെന്ന് സൗമ്യയുടെ അമ്മ. അതേസമയം പുനഃപരിശോധനാ ഹർജി ഫലം ചെയ്തില്ലെന്ന വിലയിരുത്തലുമായി നിയമവിദഗ്ധർ. ഇത്തരം ഹർജികളിൽ പരിശോധിക്കുക വിധിയിൽ വസ്തുതാപരമായ പിഴവുണ്ടോ എന്ന് മാത്രം. ജിഷ കേസിൽ കുറ്റപത്രം. പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ അന്വേഷണ സംഘം നാളെ കുറ്റപത്രം സമർപ്പിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിക്കുന്ന കുറ്റപത്രത്തിൽ പ്രതിസ്ഥാനത്ത് അസം സ്വദേശി അമിയുൾ ഇസ്ലാം മാത്രം. കുറുപ്പുംപടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അമിയുൾ ഇസ്ലാമിനെതിരെ ചുമത്തിയിരിക്കുന്നത് കൊലപാതകം, മാനഭംഗം, ദളിത് പീഡനം തുടങ്ങിയ വകുപ്പുകൾ. ജിഷയെ പെരുമ്പാവൂർ വട്ടോളിപ്പടിയിലെ വീട്ടിൽ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടത് കഴിഞ്ഞ April 28. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2860 രൂപ, പവൻ 22,880 രൂപ, വെള്ളി ഗ്രാമിന് 51 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 5:30 ശ്രീകുട്ടി ശ്രീകുമാർ ചേരും. നമസ്കാരം.